ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒട്ടും മടിക്കരുത്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിടാനും ഒട്ടും മറക്കരുത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ട്രഫിൾ കേക്ക് ടോളാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തത് എന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 sponge 1/2 kg ചെയ്തിട്ടുള്ളത്. അത് ഞാൻ 1 kg റെസിപ്പിയിൽ 2 1/2 ആക്കിയിട്ട് അത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 kg ബേക്ക് ചെയ്യുന്ന വീഡിയോ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയിട്ട് അത് കാണുക. എന്നിട്ട് അതിൻ്റെ 1/2 ആക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് വേണം നമ്മൾ 1/2 kg ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്പഞ്ച് കിട്ടും. വളരെ പെർഫെക്റ്റും സോഫ്റ്റും ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്പഞ്ച് കിട്ടും. ഈ ഒരു റെസിപ്പി നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക. ഇനി ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ സ്പഞ്ച് കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് തയ്യാറാക്കുന്നത് നെക്സ്റ്റ്. അപ്പോൾ 2 cup വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 tbsp കൊക്കോ പൗഡർ ഇങ്ങനെ സീവ് ചെയ്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ഒരു ലൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വിപ്പ് ഇത് കിട്ടുകയും ചെയ്യും. പിന്നീട് നമ്മൾ കളറൊന്നും യൂസ് ചെയ്യേണ്ട ഒരാവശ്യവും വരുന്നുമില്ല. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് 1 ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ ഒരു ബീറ്റർ എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടണം. അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ഇത് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡിൽ അല്പം മാത്രം ക്രീം പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 layer ക്രീം അപ്ലൈ ചെയ്യുക, നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 sponges ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ രണ്ടും തന്നെ നമ്മൾ ലെയേഴ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ലെയേഴ്സും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഷുഗർ സിറപ്പിലോട്ട് ഞാൻ നമ്മുടെ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നല്ലൊരു ബേക്കറി സ്റ്റൈൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ കേക്കിന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വരണമെങ്കിൽ, അതുപോലെ തന്നെ മോയ്സ്ചറായിട്ട് വരണമെങ്കിലും നമ്മുടെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് നെക്സ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. നെക്സ്റ്റ് ഞാൻ ഒരേ ടൈം തന്നെയാണ് ഫൈനൽ കോട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇത് ലെവൽ ചെയ്ത് എവിടെയാണോ ക്രീം കുറവുള്ളത് അവിടെയൊക്കെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുക, പിന്നെയും ലെവൽ ചെയ്യുക, വീണ്ടും അപ്ലൈ ചെയ്യുക, പിന്നെയും ലെവൽ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ട്രിഫിൾ കേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭംഗിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്തത് കറക്റ്റായിട്ട് വരണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റിൽ അത് കാണുമ്പം തന്നെ നമുക്ക് നല്ലൊരു വൃത്തിയായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കതൊരു നല്ല വൃത്തിക്ക് നമുക്ക് ട്രഫിൾ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക്. നല്ല പോലെ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ്സ് ഒഴിച്ചു കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെലോയുടെ റോയൽ കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് നമ്മൾ നല്ല പോലെ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആഡ് ചെയ്യരുത്. ഡാർക്ക് കോമ്പൗണ്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു അളവിൽ ഒരിക്കലും ചെയ്യരുത്. അതിൻ്റെ പകുതി മാത്രമേ ഇതിലേക്ക് നമ്മൾ ക്രീം
ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ഒത്തിരി ലൂസായി പോവും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്കിലേക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും പകുതി മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ചോക്ലേറ്റ് ഗനാശ ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം, അറിയാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കുക, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാണ്ട് ആദ്യം അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ ഡ്രിപ്പ് ചെയ്തെടുക്കാനൊന്നും കിട്ടിയെന്ന് വരില്ല, അത് ഒന്നിച്ചങ്ങ് കവർ ചെയ്ത് പോകും കേക്ക്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ഒരു ഷേപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പോലെ തന്നെ ഇത് ഡ്രിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്കുള്ള ബൗളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമ്മൾ ബൗളിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ബൗൾസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നില്ല, നമ്മൾ കറക്റ്റായിട്ട് ഒരു ബൗളും അതുപോലെ തന്നെ ഒരു ഹാഫ് ബൗളും കൂടെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഡാർക്ക് കോമ്പൗണ്ട് ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ടയായി പോകും, അപ്പോൾ നമ്മൾ വേഗം തന്നെ അത് ശരിയാക്കി എടുക്കണം. ഇതുപോലെ നമ്മുടെ എഡ്ജസിൻ്റെ അവിടെ വരെ നമ്മൾ കറക്റ്റായിട്ട് അത് കട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി നമ്മൾ ഇതിൽ എക്സ്ട്രാ വരുന്നത് നമുക്ക് നെക്സ്റ്റ് ഒരു ഹോളിലേക്കും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. അതുപോലെ അതും സ്പൂൺ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് മതി, അപ്പോഴേക്കും നമുക്കിത് സെറ്റായി കിട്ടും. ഡാർക്ക് കോമ്പൗണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഇതേ ഇപ്പം നമ്മളിത് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതേ കണ്ടോ. ഈ ഇനി നമ്മളിതിൻ്റെ ലാസ്റ്റ് ഈ ഒരു എഡ്ജസ്സൊക്കെ ആദ്യം ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം, എന്നിട്ട് പതുക്കെ മെല്ലെ താഴെ നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പൊട്ടാണ്ട് നമ്മുടെ ഹാഫ് ബൗൾ ഇങ്ങനെ ഹാഫ് ബൗളായിട്ട് ഇത് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മൾ ചെയ്ത 3 ബൗൾസും ഒന്ന് ഇതിൻ്റെ പുറത്തോട്ട് എടുത്ത് വെക്കാം. ഇങ്ങനെ നമ്മൾ ഈ 3 ബൗളിൻ്റെയും ഹാഫ് ബൗള് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് മെല്ലെ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ മറ്റേ ബൗളിൽമേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നമുക്കത് ബൗളായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ബൗള് തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ബൗള് നമ്മുടെ കേക്കിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹാഫ് ബൗളും ഇതുപോലെ ഈ താഴെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അല്പം ചോക്ലേറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ബൗൾസിൻ്റെ മുകളിൽ ഒന്ന് നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ്സിൻ്റെ മുകളിലും ഒന്ന് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആകുന്ന പോലെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഒരു ലുക്കായിരിക്കും നമ്മുടെ കേക്കിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം എല്ലാ വർക്ക്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിടണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.